ഹൈ ഫ്രണ്ട്സ്, എല്ലാ വർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ എങ്ങനെ വൈറ്റിന് വിജയിക്കാമെന്നാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പസിലാണ് ഈ ഒരു പസിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പൊസിഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇവിടെ ബ്ലാക്ക് ആയിരിക്കും വിജയിക്കാനുള്ള സാധ്യത എന്ന്. എന്നാൽ ശരിക്കും ഇവിടെ ബ്ലാക്ക് അല്ല, ഇഞ്ചിന് പോലും പറയുന്നത് ബ്ലാക്ക് ആണ് ഇവിടെ വിജയിക്കുന്നത് എന്നാണ്. എന്നാൽ ശരിക്കും ഇവിടെ ബ്ലാക്ക് വിജയിക്കില്ല, ഇവിടെ ശരിക്കും കളിച്ചാൽ വൈറ്റ് തന്നെ വിജയിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു പൊസിഷനിൽ എങ്ങനെ വൈറ്റ് വിജയിക്കാമെന്നാണ് നോക്കുന്നത്. നേരെ ഈ ഒരു പൊസിഷൻ നിങ്ങൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ബ്ലാക്കിന് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് രണ്ട് നൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ക്യൂനാവാൻ പോകുന്ന മൂന്ന് പോണുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും പീസ് ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവരും വിചാരിക്കുന്നത് ഇവിടെ ബ്ലാക്ക് വിജയിക്കുമെന്നാണ്. എന്നാൽ ഈ ഒരു കളി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ബ്ലാക്ക് അല്ല, ഇവിടെ ശരിക്കും ശ്രദ്ധിച്ച് കളിച്ചാൽ വൈറ്റിന് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ തന്നെ കടക്കാം. ഇവിടെ ഫസ്റ്റ് മൂവ് എന്ന് പറയുന്നത് നൈറ്റാണ്. നൈറ്റ് കൊണ്ട് ആദ്യം ചെക്ക് വെക്കുകയാണ്. ഓക്കെ, ഈ ഒരു മൂവ് പലരും ഗസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ബ്ലാക്കിനിവിടെ ഇവിടെ മെയിനായിട്ട് ബ്ലാക്കിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ ബ്ലാക്കിനിവിടെ കളിക്കാൻ പറ്റും. അതായത് കിങ്ങിന് മൂന്ന് സ്ഥലത്ത് പോകാൻ പറ്റും, ഒന്ന് ഇവിടെയും മറ്റേത് ഇവിടെയും മറ്റേത് ഇവിടെയാണ്. ഈ ഒരു മൂന്ന് സ്ഥലത്താണ് കിങ്ങിന് പോകാൻ പറ്റുള്ളൂ. ഇവിടെ അതായത് കിങ് ആദ്യം ഇവിടെ പോയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കിങ് ഇവിടെ പോയാൽ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഈ ഒരു പോണിനെ പുഷ് ചെയ്തിട്ട് ക്യൂനാക്കി ചെക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതോടെ എനിക്ക് ഒരു ക്യൂന് കിട്ടി. അപ്പോൾ ക്യൂന് കിട്ടിയാൽ എന്തായാലും അറിയാം അടുത്ത ചെക്ക് മേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഈ ഒരു നൈറ്റ് കളിക്കുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു പോണിനെ പുഷ് ചെയ്തുകൊണ്ട് ക്യൂനാക്കിക്കൂടാ എന്ന് പലരും ചോദിക്കാം. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്ലാക്കിൻ നൈറ്റ് ഇവിടെയുണ്ട്. ഈ ഒരു നൈറ്റിക്ക് സിമ്പിളായിട്ട് ഇത് ഈ ഒരു ഫോർക്ക് വെക്കാൻ പറ്റും. ഈ ഒരു ഫോർക്ക് വെച്ചാൽ എൻ്റെ നൈറ്റ് എൻ്റെ ക്യൂന് നഷ്ടമാകും. ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ എനിക്ക് നേരിട്ട് അതായത് ഫസ്റ്റ് മൂവ് തന്നെ പോണ് പുഷ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ നൈറ്റ് നീക്കിക്കൊണ്ട് ചെക്ക് വെച്ചത്. അപ്പോൾ ഈ ഒരു സമയത്ത് കിങ്ങിന് ഇവിടെ വെക്കാൻ പറ്റില്ല, അത് നമ്മൾ നോക്കി ക്യൂനാകും. ഓക്കെ, ക്യൂനായിട്ട് ചെക്ക് ഡയറക്റ്റ് ചെക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ അതായത് നൈറ്റിന് ഇവിടെ വന്നിട്ട് ചെക്ക് വെക്കാനുള്ള ഓപ്ഷന് ഇവിടെ ബ്ലാക്കിന് ഇല്ല. അപ്പോൾ അതാണ് ഈ ഒരു നൈറ്റ് കൊണ്ട് ചെക്ക് വെച്ചാലുള്ള ഒരു പൊസിഷന്. ഒരു നൈറ്റ് കൊണ്ട് ചെക്ക് വെച്ചാൽ അടുത്ത കിങ്ങിന് പോകാൻ പറ്റുന്ന ഈ രണ്ട് വഴികളുണ്ട്. ഇവിടെ നമുക്ക് കിങ്ങിന് ഇവിടെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കിങ് ഇവിടെ പോയാൽ അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് കൂടിയുണ്ട്, പലരും കണ്ടുപിടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ബിഷപ്പിന് ഇവിടെ വെച്ചുകൊണ്ട് ഒരു ചെക്ക് വെക്കും. ഇതാണ് മൂവ്. ഈ ഒരു സമയത്തും ബ്ലാക്കിന് പല രീതിയിൽ കളിക്കാൻ പറ്റും. നമ്മളെല്ലാ വേരിയേഷൻ നോക്കാം. അതായത് ബ്ലാക്കിന് ഈ ഒരു നൈറ്റിന് ഇവിടെ നിന്ന് എടുക്കാം, അതായത് കിങ്ങിൻ്റെ നൈറ്റിന് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ കിങ്ങിന് ഇവിടെ കളിക്കാൻ പറ്റും, അതല്ലെങ്കിൽ കിങ്ങിന് ഇവിടെ കളിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ഓപ്ഷനാണ് ഇവിടെ ബ്ലാക്കിനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വേരിയേഷൻ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നൈറ്റിനെടുത്താൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഈ ഒരു നൈറ്റിനെടുത്താൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എനിക്ക് ഇവിടെ ക്യൂനാക്കാൻ പറ്റും പോണിന് പുഷ് ചെയ്തുകൊണ്ട്. കാരണം എന്താണ്, ഈ ഒരു സ്ക്വയർ നമ്മുടെ ബിഷപ്പ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നൈറ്റിന് ഇവിടെ കയറി വന്നിട്ട് ചെക്ക് വെക്കാൻ പറ്റില്ല. ഓക്കെ, അതുമാത്രമല്ല ഇത് ഡയറക്റ്റ് ഓപ്പൺ ചെക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കിങ് ആദ്യം തന്നെ മാറ്റേണ്ടി വരും. അതാണ് അവിടെ വെച്ചാലുള്ള പ്രശ്നം. അതായത് നൈറ്റിനെടുത്താലുള്ള പ്രശ്നം. വേറൊരു വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബിഷപ്പിനെ അതായത് സോറി ഈ ഒരു കിങ്ങിനെ എവിടെ നിൽക്കാനും അതായത് കിങ്ങിന് ഇവിടെ നിൽക്കാനും എനിക്ക് ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു ബിഷപ്പ് കൊണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സിമ്പിളായി തന്നെ ക്യൂന് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കിങ് ഇവിടെ കളിച്ചാലും എന്ത് സമയത്തൊന്ന് നോക്കാം. കിങ് അവിടെ കളിച്ചാലും എനിക്കത് ക്യൂനാക്കാൻ പറ്റും. കാരണം ഈ ഒരു നൈറ്റിൽ ഇവിടെ വരാൻ പറ്റില്ല, കാരണം ഈ ഒരു സ്ക്വയർ എൻ്റെ ബിഷപ്പ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിങ്ങിനെ അവിടെ കളിക്കാനും പറ്റില്ല. അതായത് നൈറ്റ് ചെക്കക്ക് കിങ്ങിനെ അവിടെ കളിക്കാൻ പറ്റില്ല. നമ്മളിവിടെ കളിച്ചാൽ എന്ത് പ്രശ്നം നോക്കി, അതേപോലെ തന്നെ ഇവിടെ കളിച്ചാൽ എന്താണ് പ്രശ്നം നോക്കി. നമ്മൾ ഈ ഒരു സ്ക്വയറിൽ കിങ് കളിച്ചാൽ എന്താണ് പ്രശ്നം നോക്കാം. ശരിക്കും ആ ഒരു സ്ക്വയറിൽ കിങ് കളിച്ചാൽ പ്രശ്നം എന്തില്ല, ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ക്വയർ കൂടിയാണിത്. ഓക്കെ, അപ്പോൾ കിങ് അവിടെ കളിച്ചു. അടുത്ത വൈറ്റിന് മൂവാണ് ബെസ്റ്റ് ആയിട്ട് മൂവ് കളിച്ചാൽ മാത്രമേ വൈറ്റിന് ഇവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വൈറ്റിടെ കളിക്കുന്ന മൂവ് എന്ന് പറയുന്നത് നൈറ്റിനെ ഇവിടെ വെച്ച് ഒരു ചെക്ക് വിളിച്ചു. ഈ ഒരു ചെക്കിന് കിങ്ങിനും പല രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും പോകാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു സ്ക്വയറിൽ, അതായത് ഈ ഒരു മൂന്ന് സ്ക്വയറിൽ, ഈ ഒരു മൂന്ന് സ്ക്വയറിൽ എന്തായാലും പോകാൻ പറ്റില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു ഫോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും ചെക്ക് വരും. അതോടുകൂടി എന്തായാലും ബ്ലാക്ക് റിസീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും നമ്മൾ നോക്കേണ്ടില്ല. നമ്മൾ ഓൾറെഡി ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്തതാണ്. വേറെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഇവിടെയാണ്, മറ്റൊന്ന് ഇവിടെയാണ്. അതായത് ഈ സ്ക്വയറാണ്, ഈ സ്ക്വയർ, ഈ സ്ക്വയർ, ഈ സ്ക്വയർ, ഈ ഒരു മൂന്ന് സ്ക്വയറിലാണ് പോകാൻ പറ്റുള്ളൂ. ഈ സ്ക്വയറിൽ പോകാൻ പറ്റില്ല.
കാരണം ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ നൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കിങ് ഇവിടെ പോയാൽ എന്താണെന്ന് പ്രശ്നം നോക്കാം. കിങ് അവിടെ പോയാൽ നമ്മുടെ ബിഷപ്പിനെ ഇവിടെ വെച്ചുകൊണ്ട് ഒരു ചെക്ക് വെക്കും. ആ ഒരു ചെക്കിന് ബിഷപ്പ് കിങ്ങിന് എവിടെയും പോകാൻ പറ്റില്ല, കാരണം ഈ ഒരു സ്ക്വയർ നമ്മുടെ നൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയർ നമ്മുടെ ബിഷപ്പും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിങ്ങിന് എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ പോയേ പറ്റൂ. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പോയാൽ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു ക്യൂവിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കിങ്ങിനെ ഇവിടെ പോയാൽ എന്താണ് പ്രശ്നം നോക്കാം. അവിടെ പോയാൽ നിങ്ങൾക്കറിയാം നമ്മുടെ നൈറ്റ് പോണ്ട കളമാണ് ആ ഒരു കളം. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു പോണിനെ പ്രൊമോട്ട് ചെയ്താൽ നൈറ്റിക്ക് ഒരു ഫോർക്ക് ഉണ്ടായിരുന്നു, ആ ഒരു ഫോർക്കിൻ്റെ കളമാണ് ഈ ഒരു കളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കളം നമ്മുടെ കിങ് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്കിന് കിങ് നൈറ്റിക്ക് അവിടെ പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് വൈറ്റ് വിജയിക്കുന്നതാണ്. അങ്ങനെ കളിക്കുകയാണെങ്കിൽ കിങ് അവിടെ പോവുകയാണെങ്കിൽ വൈറ്റ് വിജയിക്കും. അടുത്തൊരു മൂവ് എന്ന് പറയുന്നത് ആകെയുള്ള ഒരു ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് കിങ്ങിനെ ജി സിക്സിൽ കളിക്കാനാണ്. അങ്ങനെ കിങ് ജി സിക്സ് കളിച്ചാൽ അടുത്ത ഒരു ബെസ്റ്റ് മൂവ് കൂടി ഇവിടെ വൈറ്റ് കളിക്കണം, എന്നാൽ മാത്രമേ ഇവിടെ വൈറ്റിന് വിജയിക്കാൻ പറ്റുള്ളൂ. അടുത്തൊരു ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് കൊണ്ട് ചെക്ക് വെക്കലാണ്. ഈ ഒരു ചെക്കിന് കിങ്ങിന് പോകാൻ പറ്റാത്ത സ്ക്വയർ പോകാൻ പറ്റുന്ന സ്ക്വയറുകൾ ആകെ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ മാത്രമാണ്, മറ്റെന്ന് പറയുന്നത് ഇത് ഈ ഒരു നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാനാണ്. രണ്ട് ഓപ്ഷൻ മാത്രമേ ഇവിടെ കിങ്ങിനുള്ളൂ. അതുകൊണ്ട് തന്നെ കിങ് ഇവിടെ ഇവിടെ കളിച്ചാൽ എന്താണ് പ്രശ്നം നമ്മൾ കഴിഞ്ഞ വേരിയേഷനിൽ നോക്കി, കാരണം ക്യൂനാവും. അതുകൊണ്ട് തന്നെ കിങ്ങിനെ അവിടെ കളിക്കാൻ പറ്റില്ല. അപ്പോൾ കിങ്ങിന് ആകെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കിങ് കൊണ്ട് ഈ ഒരു നൈറ്റിനെ എടുക്കലാണ്. ഓക്കെ, അപ്പോൾ കിങ് കൊണ്ട് ആ ഒരു നൈറ്റിനെ എടുത്തു. അപ്പോൾ ഇനിയും നമ്മൾ ബെസ്റ്റായിട്ടുള്ള ഒരു മൂവ് കളിക്കണം, എന്നാൽ മാത്രമേ ഇവിടെ വൈറ്റിന് വിജയിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വൈറ്റ് കളിക്കുന്ന ബെസ്റ്റായിട്ട് മൂവ് എന്ന് പറയുന്നത് ഈ ഒരു പോണിനെ ക്യൂവിനാക്കലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ക്യൂവിന് പോയി, ഇവിടെ ബ്ലാക്ക് വിജയിക്കുമെന്ന് പറയും. പക്ഷേ ഇവിടെ ബ്ലാക്ക് വിജയിക്കില്ല, നൈറ്റ് ഇവിടെ കളിച്ചു, ചെക്കാണ്, ഫോർക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്യൂവിനെ മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ കിങ്ങിനെ മാറ്റണം. അപ്പോൾ ഞാൻ കിങ് ഇവിടെ കളിച്ചു, കിങ് അവിടെ കളിച്ചാൽ നൈറ്റിൻ്റെ ക്യൂവിന്, അതാണ് ഏറ്റവും ബെസ്റ്റുള്ള മൂവ് ബ്ലാക്കിൻ്റേത്. അങ്ങനെ നൈറ്റിൻ്റെ ക്യൂവിന് അടിച്ചാൽ ഞാൻ കിങ്ങിന് ഇവിടെ കളിക്കും. ഈ ഒരു മൂവോട് കൂടി ബ്ലാക്ക് റീസെയിൻ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഈ ഒരു കിങ്ങിന് പോകാനുള്ള സ്ക്വയറുകളില്ല. ഈ ഒരു സ്ക്വയർ നമ്മുടെ പോൺ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ക്വയറും ഈ ഒരു സ്ക്വയറും ഈ ഒരു സ്ക്വയറും നമ്മുടെ കിങ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കിങ്ങിന് ഒരിക്കലും വെളിയിലേക്ക് ഈ ഒരു നാല് സ്ക്വയറിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിങ് ട്രാപ്പ് ആയിരിക്കുകയാണ്, കാരണം മുന്നിലോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ ബ്ലാക്കിൻ്റെ പോൺ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ ഒരു വൈറ്റ് ബെസ്റ്റായിട്ടുള്ള മൂവ് കളിക്കണം. ഇവിടെ ബ്ലാക്ക് എന്ത് കളിച്ചാലും ഇവിടെ വൈറ്റ് വിജയിക്കും. ബ്ലാക്കിൻ്റെ ഇവിടെ വൈറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിഷപ്പിനെ ഇവിടെ വെച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകാനാണ് ബ്ലാക്ക് വൈറ്റിൻ്റെ ഉദ്ദേശം. ഈ ഒരു ചെക്ക് വെച്ചാൽ ചെക്ക് മേറ്റാണ്. അപ്പോൾ ബ്ലാക്കിന് ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇവിടെ ഫോണിന് പുഷ് ചെയ്യാനാണ്, കാരണം അങ്ങനെ ഫോണിന് പുഷ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ചെക്ക് വെക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു സമയത്ത് വൈറ്റ് കളിക്കുന്ന ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ബിഷപ്പിന് ഇവിടെ കളിക്കും. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോണ് പുഷ് ചെയ്തുകൊണ്ട് ക്യൂന് ആയാലും എനിക്ക് ഈ ഒരു സ്ക്വയർ കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിഷപ്പിന് ഇവിടെ വെച്ചുകൊണ്ട് ചെക്ക് മേറ്റ് നൽകാൻ പറ്റും. ഓക്കെ, ഈ ചെക്ക് മേറ്റ് എങ്ങനെ തടയാൻ പറ്റും? ക്യൂനായാലും തടയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഡിസൈഡ് ചെയ്യുകയാണ്, ഇവിടെ ബ്ലാക്ക് ഡിസൈഡ് ചെയ്യുകയാണ് ഞാൻ ക്യൂനാക്കുന്നില്ല, അതിനെ പകരം നൈറ്റ് ആക്കുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈറ്റിന് ആ ഒരു സ്ക്വയറിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വൈറ്റ് ബെസ്റ്റായിട്ടുള്ള ഒരു മൂവ് കളിക്കുന്നു. ആ ഒരു മൂവ് എന്ന് വെച്ചാൽ ബിഷപ്പിന് ഇവിടെ കളിച്ചു. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ബിഷപ്പിന് ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇവിടെ ചെക്ക് നൽകലാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഈ ഒരു സ്ക്വയർ ബ്ലാക്കിന് പിന്നെ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് എന്ത് കളിച്ചാലും ഇവിടെ വൈറ്റിന് വിജയിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒന്നുകൂടി ട്രൈ ചെയ്യാണ് എന്തെങ്കിലും വൈ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ ഒരു പോണിനെ പുഷ് ചെയ്യുന്നു. അപ്പോൾ പോണിനെ പുഷ് ചെയ്തപ്പോൾ ഞാൻ ബിഷപ്പിനെ ഇവിടെ കളിക്കുന്നു. ത്രെഡ് എന്ന് പറയുന്നത് ഇവിടെ ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോണിനെ പുഷ് ചെയ്തുകൊണ്ട് ക്യൂനാക്കിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് മേറ്റ് നൽകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ക്യൂനാക്കിയില്ല, അതിന് പകരം ഈ ഒരു പോണിനെ പുഷ് ചെയ്തുകൊണ്ട് നൈറ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൊസിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് നാല് നൈറ്റ് ഈ ഒരു ബ്ലാക്കിന് കാണാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു സ്ക്വയർ ഇപ്പോൾ ബ്ലാക്ക് കൺട്രോൾ ചെയ്തു, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ഒരു സ്ക്വയർ ബ്ലാക്കിനെ നൈറ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊരു ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ബിഷപ്പിൻ്റെ ഒരു ബിഷപ്പ് ഇവിടെ കളിക്കും. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അടുത്തൊരു ചെക്ക് മേറ്റ് കൂടിയാണ്. ഈ ഒരു ചെക്ക് മേറ്റ് എങ്ങനെ ബ്ലാക്ക് തടയാൻ പറ്റില്ല. ഇതോടുകൂടി ബ്ലാക്ക് റിസൈൻ ചെയ്തു, കാരണം ഈ ഒരു ചെക്ക് മേറ്റ് ബ്ലാക്കിന് എങ്ങനെ പോയാലും തടയാൻ പറ്റില്ല. ബ്ലാക്ക് ഇപ്പോൾ എന്ത് മൂവ് ചെയ്താലും അവിടെ ചെക്ക് മേറ്റ് വരും.
അപ്പോൾ നൈറ്റ് ഇവിടെ മൂവ് ചെയ്താൽ അവിടെ ചെക്ക് മേറ്റ് ആണ്. ഓക്കെ, ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോ? വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.